ഗൈസ്, ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും വില കുറച്ച് വാങ്ങാൻ പറ്റുന്ന 20,000 mAh ഒരു പവർ ബാങ്ക്. ഫ്ലിപ്കാർട്ടിന്റെ സ്മാർട്ട് ബൈ എന്ന് പറഞ്ഞൊരു പവർ ബാങ്ക് ആണ്. 20,000 mAh ആണ് ഇതിന് വരുന്നത്. ഒരു ചീപ്പ് ബിൽഡ് ക്വാളിറ്റിയാണ് ഇതിൽ വരുന്നത്. നമുക്ക് ഇങ്ങനെ തട്ടുമ്പോൾ തന്നെ അറിയാൻ പറ്റും എത്രത്തോളം ബിൽഡ് ക്വാളിറ്റി ഉണ്ടെന്ന്. അതേപോലെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് തറ വീണാണ്. എന്നിട്ട് കുഴപ്പമൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഇതിന്റെ പോർട്ടും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 2 A ports, 1 C port, 1 B port ആണ് വരുന്നത്. എ പോർട്ടിൽ കൂടെ നമുക്ക് 22.5 volts, അതേപോലെ തന്നെ സി പോർട്ടിൽ കൂടെ 20 volts ആണ് പവർ സപ്ലൈ ഉള്ളത്. അതേപോലെ തന്നെ ഐഫോൺസ് ഫാസ്റ്റായിട്ട് തന്നെ ചാർജ് ചെയ്യാൻ പറ്റും. ഐഫോൺസ് ഞാൻ ചാർജ് ചെയ്ത് നോക്കിയതാണ്. എൻ്റെ ആൻഡ്രോയിഡ് ഫോണും ഞാൻ ചാർജ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതി, ട്രാവലിങ്ങിനൊക്കെ നമുക്ക് കുഴപ്പമില്ലാത്ത രീതി. ഇവിടെ ചാർജ് കയറുന്നതും നിൽക്കുന്നതും ഇറങ്ങിപ്പോകുന്ന എല്ലാം നാണ്ടിവിടെ ഒരു ലൈറ്റ് ഇൻഡിക്കേഷൻ ആണ്. ഒരു 5 lights കൊടുത്തിട്ടുണ്ട്. ആ ഒരു 5 lights കൂടെ ആണ് നമുക്ക് അറിയാൻ പറ്റുന്നത് കയറുന്നുണ്ടോ ഇറങ്ങുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുന്നത്. ഒരു എത്രയാണെങ്കിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് ഇല്ലാത്തത് വളരെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത്. അതുണ്ടായിരുന്നെങ്കിൽ ചാർജ് എത്രത്തോളമായി നമുക്ക് അറിയാൻ പറ്റുന്നു. ഇത് 2 ഘട്ടമൊക്കെയായിട്ട് പെട്ടെന്നാണ് തീർന്നു പോകുന്നത്, അതുകൊണ്ട് അറിയാൻ പറ്റുന്നില്ല. പക്ഷെ അത്യാവശ്യം സ്റ്റാൻഡ് ബൈ ഉണ്ടോയെന്ന് വെച്ചാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു സ്റ്റാൻഡ് ബൈ കിട്ടുന്നുണ്ട്. ഏകദേശം 1 month കൊണ്ട് യൂസ് ചെയ്യുന്നു. എൻ്റെ യൂസർ റിവ്യൂ കൂടി ഇടാൻ വേണ്ടിയിട്ടാണ് ഇത്ര നാളും വീഡിയോ ചെയ്യാതിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം. അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഇത് 1,100 rupees നിങ്ങൾക്ക് 20,000 mAh വേണം, നിങ്ങൾക്ക് ഇത്രയും പൈസ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾ 10,000 mAh നോക്കുന്നതെങ്കിൽ വേറെ ബ്രാൻഡ്സൊക്കെ ഉണ്ട്, നിങ്ങൾക്കത് കൺസിഡർ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ പറയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കേണ്ട. സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വിൽക്കാൻ വരെ ക്ലിബ്രോ സൈനിങ് ഔട്ട്.